സാമൂഹ്യ നിരീക്ഷകൻ ഐ ടി വിദഗ്ധൻ ജോസഫ് സി മാത്യു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് സി മാത്യു, കുട്ടിക്കോഷ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് കേ ഫോൺ ഇന്റർനെറ്റ്. ഇപ്പോൾ നിശ്ചിത കാലപരിധി, പ്രഖ്യാപിച്ച കാലപരിധി കഴിഞ്ഞു, പിന്നീട് പുതുക്കിയ കാലപരിധി കഴിഞ്ഞിട്ടും അത് പകുതി പോലും കൊടുക്കാനായിട്ടില്ല. അതിപ്പോൾ ഒരു കല്ലുകടിയായി, പ്രതിസന്ധിയായി പറഞ്ഞു കേൾക്കുന്നത് ഈ തദ്ദേശ ഭരണകൂടങ്ങൾ നൽകേണ്ട ലിസ്റ്റ്, അതിനകത്ത് വരുന്ന സാങ്കേതിക പരിമിതികളാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉള്ളതായി സൂചനകളുണ്ടോ? ശ്രീ ജോസഫ് സി മാത്യു, താങ്കളോടായിരുന്നു ചോദ്യം. കേട്ടൂടെ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഇപ്പോ കേൾക്കാം, പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ ഈ പദ്ധതിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളും നേടാൻ കഴിഞ്ഞില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന് അവർ കേ ഫോൺ അധികൃതർ പറയുന്ന ന്യായം വളരെ എൻഡ് യൂസർ ലെവലില് ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, വിലാസം അപൂർണമായിരുന്നു, അതുപോലെ കേരള വിഷന്റെ പ്രശ്നങ്ങള്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അതൊന്നും വസ്തുതാപരമായി ശരിയല്ല. ഒന്നാമത് ഇത് വളരെ വികലമായിട്ട് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പറഞ്ഞ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നും നേടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പദ്ധതി അല്ല ഇത്. ഇത് കേരളത്തിലെ എവിടെയെങ്കിലും സ്ഥലത്ത് സ്വകാര്യ കമ്പനികൾ അവർക്ക് ലാഭകരമല്ലാത്തത് കൊണ്ട് ലൈൻ ഈ കേബിളുകൾ വലിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മേഖലയിലേക്ക് മാത്രം സർക്കാർ ഇടപെട്ട് കേബിളുകൾ വലിക്കേണ്ട ഒരു പദ്ധതി. അനാവശ്യമായി കേരളം മുഴുവൻ കേബിൾ വലിച്ചുകൊണ്ടുകൂടി വലിയ തുക ഇൻക്വയറി ചെയ്ത് അങ്ങനെ പോയ ഒരു വികലമായ പദ്ധതിയാണ്. അത് ഭരണ നേതൃത്വം തിരിച്ചറിഞ്ഞത് ലേറ്റ് ആയിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് തന്നെ, ഈ സർക്കാർ ഓഫീസുകളിലൊന്നും ഇതുവരെ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നോ? നിങ്ങൾ 30,000 സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ഇതുവരെ അവിടെയൊന്നും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴിയും ഫ്രണ്ട്സ് വഴിയും ഒക്കെ എങ്ങനെയാണ് ആ ഓഫീസുകളുമായി ഇതുവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്? അപ്പൊ അവിടെ എല്ലാം നേരത്തെ തന്നെ കണക്ഷൻ ഉണ്ട്, സ്കൂളുകളിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ കണക്ഷനുകൾക്ക് ഈ സർക്കാർ ഓഫീസുകൾ പണം അടയ്ക്കുന്നുണ്ടായിരുന്നു? ഇല്ല. എന്തുകൊണ്ടില്ല? നേരത്തെ ഇതിലെ പോയിരുന്ന സ്വകാര്യ കമ്പനികളിൽ നിന്ന് റൈറ്റ്സ് ഓഫ് ദി വേ എന്നുള്ള രീതിയിൽ സർക്കാർ ആ ബാൻഡ് വിട്ട് സൗജന്യമായി തരണം, സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും എന്നുള്ള നിബന്ധന വെക്കുകയും അതിന്റെ ഭാഗമായി സൗജന്യമായ ബാൻഡ് വിട്ട് ഇവർക്ക് ലഭിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ആ കണക്ഷനുകൾ എടുത്തിട്ട് കേ ഫോണിലേക്ക് ചാനലൈസ് ചെയ്യുക, അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ഇല്ലാതിരുന്ന പ്രതിസന്ധി ഇപ്പോൾ സ്കൂളുകൾ നേരിടുന്നത്. നിങ്ങൾ ആ സ്കൂളുകളിലെ പ്രധാന അധ്യാപകരോട് ചോദിച്ചു നോക്കൂ, അവർക്ക് BSNL മറ്റും കണക്ഷൻ സൗജന്യമായി ലഭിച്ചുകൊണ്ടിരുന്നത് റദ്ദാക്കി, അതിനെ ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഓർഡർ ഇറക്കിയ ശേഷം ആ കണക്ഷനുകൾ ആ ബാൻഡ് വിഡ്ത്ത് കേ ഫോണിന് കൊടുക്കാൻ പറയുകയും കേ ഫോണിന് സ്കൂളുകളിൽ എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുക. എന്തിനാണ് ഇത് ചെയ്തത്? കേ ഫോൺ വന്നതുകൊണ്ടാണ് ഇന്റർനെറ്റ് സൗകര്യം കിട്ടിയതെന്നുള്ള കളവ് ഇവിടെ എല്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഫലം നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത് പോലും ഇപ്പോഴില്ല. എന്നിട്ട് ഈ വസ്തുത എല്ലാം മറയ്ക്കാൻ വേണ്ടി വിലാസം അപൂർണമായിരുന്നു, നോഡൽ ഓഫീസറുടെ ഫോൺ നമ്പർ കൊടുത്തില്ല. എന്താണ് ഈ ഫോൺ നമ്പർ? ഇന്നലെ ഇല്ലായിരുന്നോ? അപ്പൊ ഇത് മുഴുവൻ കളവുകൾ പറഞ്ഞുകൊണ്ട് കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പദ്ധതി എവിടെയാണ് പാളിയതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ഈ പദ്ധതി എന്നുള്ളത് മുതൽ വിശകലനം ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പറഞ്ഞ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നേരത്തെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ നല്ല ബാൻഡ് വിഡ്ത്ത് ഉള്ള കണക്ഷൻ എടുക്കാനുള്ള സൗകര്യം ഈ ഘട്ടത്തിൽ ഉണ്ട് താനും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഈ പദ്ധതിയുടെ ഭാവി എന്താകും? ഇതിപ്പോ പകുതി പോലും കൊടുക്കാനായിട്ടില്ല, ഇതിപ്പോ നടപ്പാക്കാത്തത് കൊണ്ട് വലിയ മുറവിളിയൊന്നും നമ്മുടെ വിവിധ തലങ്ങളിൽ നിന്ന് ഉയരുന്നുമില്ല, കാരണം അങ്ങനെ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു ഒരു സ്ഥിതിയാണുള്ളത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്താണ് ഈ പദ്ധതിയുടെ ഇനിയുള്ള ഭാവി? അങ്ങനെന്താണ് കാണുന്നത്? നിങ്ങൾ നേരത്തെ ഉള്ളതിനെ ഡിസ്റപ്റ്റ് ചെയ്തോ എന്നും കൂടി അന്വേഷിച്ചു നോക്കൂ. നേരത്തെ സൗജന്യമായി ലഭിച്ചിരുന്ന നെറ്റ് കണക്ഷൻ ഈ പ്രക്രിയയിലൂടെ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അതിന്റെ പേരിൽ ഞാൻ പ്രധാന അധ്യാപകരുടെ നമ്പർ തരാം, നിങ്ങൾ വിളിച്ച് അന്വേഷിച്ചു നോക്കൂ, സ്കൂളുകളിൽ ഇത് തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ നേരത്തെ സൗജന്യമായി കിട്ടിയിരുന്ന ഇന്റർനെറ്റിനെ ഈ പൊതുമേഖല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടസ്സപ്പെടുത്തി. ഇത് വളരെ വികലമാണെന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് വെബാണ്. അവിടെ ഏതെങ്കിലും ഒരു പൊതുമേഖല സ്വകാര്യ മേഖല എന്നുള്ള വേർതിരിവൊന്നും അതിൻ്റെ അകത്തില്ല. അപ്പൊ ഈ അനാവശ്യമായിട്ട് അതാ ഞാൻ പറഞ്ഞ ഇതിനെ മനസ്സിലാക്കിയത് കൺസെപ്ച്വലൈസ് ചെയ്തത് മുഴുവനുള്ള പെഷക് അത് നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യം പോലും നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗുരുതരാവസ്ഥ. ശരി, നന്ദി ശ്രീ ജോസഫ് മാത്യു പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി സാജുവിലേക്ക്. സാജു,
ഇതിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ലിസ്റ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയില്ല. ഈ കേരള വിഷന്റെ ഭാഗത്തുണ്ടായ പരിമിതികൾ പ്രതിസന്ധികളൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഇപ്പോൾ ജോസഫ് സി മാത്യുവിനെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷം ഇതിനെ എങ്ങനെ ഉപയോഗിക്കാനാണ് സാധ്യത? ഈ പദ്ധതിയുടെ ഇനിയുള്ള ഭാവി, ഇപ്പോൾ നമ്മൾ ഈ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഭാവി ആശങ്കയിൽ തന്നെയാണുള്ളത്. കാരണം ഏതൊരു പദ്ധതിയും വിജയകരമാകുന്നത് അതിൻ്റെ ലാഭം വരുന്ന ഘട്ടത്തിൽ മാത്രമാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 14,000 കുടുംബങ്ങൾ എന്നുള്ളത് BPL കുടുംബങ്ങളാണ്. അവർക്ക് സൗജന്യമായി എത്തിക്കുന്നതാണ്, സർക്കാർ ഓഫീസുകൾക്ക് സൗജന്യമായി എത്തിക്കുന്നതാണ്, പൊതുവിദ്യാലയങ്ങൾക്ക് സൗജന്യമായി എത്തിക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ സാമൂഹിക പ്രസക്തമായ ലക്ഷ്യം നിറവേറ്റുന്നതിൽ പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു, അതിന് മെല്ലപ്പോക്ക് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത്. ഇനി അതിൻ്റെ വാണിജ്യപരമായ വിജയമുണ്ടാവേണ്ടത് ഗാർഹിക കണക്ഷനുകൾ നൽകുമ്പോഴാണ്. അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയിൽ ഇതുവരെയും 797 ഇടത്തു മാത്രമാണ് കണക്ഷൻ നൽകാൻ കഴിഞ്ഞത്. 1760 കേബിൾ ഓപ്പറേറ്റർമാരെ ഈ കണക്ഷൻ നൽകുന്ന പ്രക്രിയയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്ക് ആവശ്യമായ സ്വിച്ച് അടക്കമുള്ള, അതായത് 24 പോർട്ടുകൾ ഉള്ള ഒരു സ്വിച്ച് കേരള ഈ ഈ കേബിൾ ഓപ്പറേറ്റർമാർക്ക് കേഫോൺ നൽകുന്ന ലിങ്ക് സ്വീകരിക്കുന്നതിനും അത് പ്രകാരം കണക്ഷനുകൾ നൽകുന്നതിനുമായി നൽകേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ കേഫോൺ ഇപ്പോഴും. അതായത് വാണിജ്യ കണക്ഷനുകൾ നൽകി ഈ പദ്ധതിയിലേക്ക് പണം എത്തുന്ന ലാഭകരമായ അവസ്ഥയിലേക്ക് എത്താൻ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സൗജന്യ കണക്ഷനുകൾ നൽകുന്നതാണ് ജൂണിൽ പൂർത്തീകരിക്കേണ്ടത്. പിന്നീട് തിരുവോണം എന്ന് പറഞ്ഞത് നടക്കാതെ പോയത് അതിപ്പോൾ December 30 എങ്കിലും പൂർത്തീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് കേഫോണും സംസ്ഥാന സർക്കാരും ഉള്ളത്. കാരണം ഇത് വളരെ അഭിമാനകരമായ ഒരു പദ്ധതിയായി പ്രഖ്യാപിച്ചതാണ്. അത് ഇഴഞ്ഞു നീങ്ങുമ്പോൾ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം ചോദ്യങ്ങൾ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. അതിനെ മറികടക്കാനായി സൗജന്യമായതെങ്കിലും പൂർത്തീകരിക്കാനുള്ള നെട്ടോട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, തീർച്ചയായും അഭിമാനകരമായ പദ്ധതി എന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ കേഫോൺ പദ്ധതി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. ആസൂത്രണത്തിലെ പാളിച്ചയാണ് ഇവിടെ വില്ലനാകുന്നതെന്നുള്ള വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്തത് KR സാജു.